ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ജാവ ട്യൂട്ടോറിയൽ പരമ്പര തുടങ്ങുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം ബേസിക്സ് ഓഫ് ജാവ പഠിക്കുകയാണ്. ഞാൻ ഫോർസിയബിൾ ഫ്യൂച്ചർ ഞാൻ നോട്ട് പാഡ് ഉപയോഗിക്കുകയുള്ളൂ ഈ കോഡ് എഴുതാൻ വേണ്ടി. ഞാൻ തുടങ്ങുന്നതിനൊക്കെ മുമ്പ് ഞാൻ ഉപയോഗിക്കുന്ന ജാവയുടെ വേർഷൻ ഏതാണെന്ന്, ജാവ എസ് വേർഷൻ ജിയിലെ ജാവ 21 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിത്തിങ് അബൌട്ട് അബൌട്ട് 17 മിനിറ്റും ആദ്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ജാവയിൽ നമ്മളൊരു ഒരു മെയിൻ ക്ലാസ് കൊടുക്കുമ്പോൾ ആ ഫയലിന്റെ പബ്ലിക് ക്ലാസ് ആ ഫയലിന്റെ നെയിം തന്നെയായിരിക്കും. അപ്പൊ അതിനു മുമ്പ് നമുക്കൊരു ഇത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഒരു കസ്റ്റമറി രീതി എന്ന നിലയിൽ ജാവ ഡോട്ട് ലാംഗ് ഡോട്ട് സ്റ്റാർ ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ക്ലാസ് എന്റെ ക്ലാസിന്റെ പേര് ഫസ്റ്റ് എന്നാണ്, കാരണം ഞാൻ ഇപ്പൊ സെക്കൻഡ് ഡോട്ട് ജാവ എന്ന് കൊടുത്തിരുന്നെങ്കിൽ അതിന്റെ പേര് സെക്കൻഡ് എന്നായിരിക്കും. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് ആർഗസ്, ഇതെന്താന്നുള്ളത് നമ്മളെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതിനൊക്കെ മുമ്പ് അല്ല ജാവ എന്നാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് ഇതെങ്ങനെ കമ്പൈൻ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച്, ജാവയിലെ മൾട്ടിലൈൻ കമന്റ് സിയുടെ മൾട്ടിലൈൻ കമന്റ് സി പ്ലസ് പ്ലസിന്റെ കമന്റ് ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ടു കമ്പൈൽ ജാവ സി ഫസ്റ്റ് ഡോട്ട് ജാവ. അപ്പോ ഞാനൊരു കൺവെൻഷൻ എന്നുള്ള രീതിയിൽ ഫയലിന്റെ നെയിം ടു എക്സിക്യൂട്ട്, ഞാൻ ഉപയോഗിക്കുന്നത് വിൻഡോസ് കമാൻഡ് പ്രോംപ്റ്റ് ആണ്. വേണമെങ്കിൽ പവർഷെല്ലിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ യുണിക്സിന്റെ ബാഷോ ഏതെങ്കിലും ഉപയോഗിച്ചാലും കമ്പൈൽ ചെയ്യാനായിരിക്കും. ഫസ്റ്റ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇത് എക്സിക്യൂട്ട് ആണ്. സി അത് വർക്ക് ചെയ്യുന്ന പോലെ നമുക്ക് നോക്കാം. ഓക്കെ സി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ്. ഓക്കെ, ഇപ്പൊ നമ്മളൊരു ബേസിക് ജാവ പ്രോഗ്രാം എഴുതി കഴിഞ്ഞു. അപ്പോ നമുക്ക് ഇനിയിപ്പോ ഒരു ഈ ഈ ഫയൽ ഒന്ന് കോപ്പി ചെയ്തേക്ക. കോപ്പി ഫസ്റ്റ് ഡോട്ട് ജാവ സെക്കൻഡ് ഡോട്ട് ജാവ ഡോട്ട് സെക്കൻഡ് ഡോട്ട് ജാവ. ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇവിടെ കൊടുത്തിട്ടേലും കുഴപ്പമില്ല, ഇതിങ്ങനെ ജസ്റ്റ് ഒരു നേരത്തെ പറഞ്ഞ മാതിരി സെക്കൻഡ് ഡോട്ട് ജാവ ആയതുകൊണ്ട് മെയിൻ ക്ലാസിന്റെ പേര്, ഇതൊരു പബ്ലിക് ക്ലാസ് ആണെന്നാണ് അസംപ്ഷൻ. അപ്പോൾ അത് പബ്ലിക് എന്ന് കൊടുത്താലും തെറ്റില്ല, പക്ഷെ ഒരു ജാവ ഫയലിൽ ഒരു പബ്ലിക് ക്ലാസ് ആയിരുന്നു. അപ്പൊ നമുക്ക് ഇതില് നമുക്ക് ഈ ഹലോ ജാവയ്ക്ക് ശേഷം എത്ര കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ് എന്നൊക്കെ നമുക്ക് പ്രിന്റ് ചെയ്യാം. ഇൻഡ് ഇന്റിജറിനെ
അപ്പോ അറേയുടെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. ഈ അറേയുടെ എന്നാണെന്ന് നമുക്ക് നോക്കാം. ായാലും നിവർത്തിക്കേണ്ടതാണ്. നോക്കാം, സീറോ കമന്റ് തന്നെ ആർഗ്യുമെന്റ്സാണ്. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് നോഡ് കഴിഞ്ഞാൽ മൂന്നെണ്ണം. ഇനിയിപ്പോ സെക്കൻഡ് വൺ ടു ത്രീ ഫോർ നാലെണ്ണം വരും. അപ്പൊ ഇനിയിപ്പോ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോണത് ഈ കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സിനെ നമ്മൾ ലൈൻ ബൈ ലൈൻ ആയിട്ട് പ്രിന്റ് ചെയ്യാനാണ്. ആദ്യം എത്ര കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ് ഉണ്ടെന്ന് പ്രിന്റ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഓരോ എലമെന്റും ലൈൻ ബൈ ലൈൻ ആയിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യാം. അപ്പൊ അതിനെക്കുറിച്ച് പറയുമ്പോൾ അടുത്തത് ചെയ്യാനുള്ളത് അടുത്തത് നമുക്ക് ഫോർ ലൂപ്പ് എന്താന്ന് പഠിക്കാം. ഫോർ ഇൻഡ് ഐ ഈസ് ഇക്വൽ ടു സീറോ, ഐ ലെസ് ദാൻ എസ് പ്ലസ് പ്ലസ് ആയി. സിസ്റ്റം ഔട്ട് ഡോട്ട് പ്രിന്റ് അല്ലെ. ഇതിലിപ്പോ നമ്മുടെ കമാൻഡ് ലൈൻ അറിയുന്നത് ഓരോ ലൈനിലായിട്ട് ബിൽഡ് ചെയ്തു. സെക്കൻഡ് ഒന്നും വന്നില്ല. സെക്കൻഡ് വൺ ടു ത്രീ ഫോർ. അപ്പൊ ആദ്യം ഹലോ ജാവ കഴിഞ്ഞിട്ട് എത്ര ആർഗ്യുമെന്റ് ഉണ്ടെന്ന് പ്രിന്റ് ചെയ്തു, ഓരോ ആർഗ്യുമെന്റ് പ്രിന്റ് ചെയ്തു. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഹലോ 27 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ കമന്റ് ലൈൻ ആർഗ്യുമെന്റ്സും നമ്മൾ പ്രിന്റ് ചെയ്തു കഴിഞ്ഞു. അപ്പോ ഈ പ്രോഗ്രാം ഷോസ് ലോട്ട് ഓഫ് തിങ്സ്. അതായത് നേരത്തെ പറഞ്ഞ മാതിരി ഫയൽ നെയിമിന്റെ പേരും പബ്ലിക് ക്ലാസിന്റെ പേരും ഒന്നായിരിക്കണം. പിന്നെ മെയിൻ്റെ മെയിൻ ഒരു ആർഗ്യുമെന്റ് ഉണ്ട്, അറേ ഓഫ് സ്ട്രിങ് ആണത്. സ്ട്രിങ്ങിന്റെ ലെങ്ത് എടുക്കാൻ അല്ലെങ്കിൽ അറേയുടെ ലെങ്ത് എടുക്കാൻ വേണ്ടി ലെങ്ത് എന്നുള്ളൊരു മെത്തേഡ് ഉണ്ട്. പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ ലൈനും പ്രിന്റ് ചെയ്യും. ഇനിയിപ്പോ നമുക്ക് ചെയ്യാനുള്ളത് എങ്ങനെ കമാൻഡ് ലൈനിൽ കൊടുക്കുന്ന വാല്യൂസിനെ, ഇപ്പൊ തൽക്കാലത്തേക്ക് നമ്മള് നമ്പർ ആണ് കൊടുക്കുന്നത് എന്നുള്ളത് എടുക്കാം. നമുക്ക് അതിന്റെ ആവറേജ് പ്രിന്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം എടുക്കാം, അതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പൊ ഞാൻ വീണ്ടും കോപ്പി സെക്കൻഡ് ഡോട്ട് ജാവ തേർഡ്, വേണമെങ്കിൽ ഞാൻ എന്റെ പേര് ആവറേജ് ഡോട്ട് ജാവ എന്ന് വെക്കാം. ഓക്കെ 16 by 3 20 പ്രിന്റ് ചെയ്യണം ആവറേജ്. നമുക്ക് നോക്കാം.
നമ്മൾ അതിലെ മിക്ക കാര്യങ്ങളും കളയുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഹലോ ഹലോ ജാവ റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ ആ പരിപാടി കഴിഞ്ഞു. നമ്മൾ ആവറേജ് പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു ആർഗ്യുമെന്റ് എങ്കിലും കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ് വേണം. എസ് ഇസ് ഈക്വൽ ടു സീറോ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് അലൻ നോ കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ് എസ് സീറോ ആണെങ്കിൽ കഴിഞ്ഞിരിക്കും. ഇനിയിപ്പോ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ എത്ര കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ് നമുക്ക് അവിടെ കിട്ടും. അപ്പോ നമുക്ക് അടുത്ത ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡബിൾ അറേ ഡിക്ലെയർ ചെയ്യണം. ഡബിൾ ന്യൂ ഡബിൾ ആർഗസ് ഐ ഫസ്റ്റ് സ്ട്രിംഗിൽ നിന്ന് ഡബിൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ ഇനി നമുക്ക് സം കമ്പ്യൂട്ട് ചെയ്യാം. സീറോ ജെ ലെസ് ദാൻ എസ് പ്ലസ് പ്ലസ് ജെ